പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് ഐറ്റമാണ്. ഈ ഡെസേർട്ട് ഐറ്റം എന്നാണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ സാധിക്കും. ഏത് ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താ അത്? പായസം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്. വളരെ വെറൈറ്റി ആയിട്ട് ഓണത്തിനും അതുപോലെ തന്നെ ഏത് ഫംഗ്ഷനും നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി പായസമാണിത്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ പായസമാണ്, ഇളനീരിൻ്റെ പായസം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാചകത്തിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് 2 കരിക്ക് കരിക്കും വെള്ളം ചേർന്ന് അടിച്ചെടുത്താണിത്. കുറച്ച് ക്രഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തരികളൊക്കെ വേണം, അത് നല്ലതാണ്. പിന്നെ നെയ്, ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, പഞ്ചസാര പൊടിച്ചത് ആവശ്യത്തിന്, കാഷ്യൂനട്ട് ആവശ്യത്തിന്, പിന്നെ 1 ലിറ്റർ പാൽ. അപ്പം നമ്മൾ പാചകം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, ഇന്ന് ഞാനല്ല പാചകം ചെയ്യുന്നത്. ഇന്ന് പാചകം ചെയ്യുന്നത് ജിതിനാണ്. ജിതിൻ സാന്തോം കെയറിങ് ആൻഡ് കേറ്ററിങ്സിൻ്റെ ഷെഫാണ്. അപ്പം നമുക്ക് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിലോട്ട് വെച്ച് ചൂടാക്കിയെടുക്കുകയാണ്. 1 ലിറ്റർ പാൽ നമ്മളിപ്പം പാൻ്റെ അകത്തോട്ട് ഒഴിച്ചിരിക്കുകയാണ്. 3 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം. പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിൻ്റെ അകത്ത് കാഷ്യൂനട്ട് നെയ്ക്കകത്ത് വറുത്ത് കോരിയെടുക്കാം. 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. 2 ടീസ്പൂൺ അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇളനീര് ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണമായിട്ട് ഇവിടെ ഇവിടങ്ങളിലെല്ലാം ഉണ്ടാക്കുന്നൊരു പായസമാണോ? ആണ്. വീടുകളിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ അതോ നമ്മൾ പ്രൊഫഷണലായിട്ട് മാത്രം? വീടുകളിലാണ് കൂടുതലുണ്ടാകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പാല് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പാല് തിളച്ച് കഴിഞ്ഞ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തായിരുന്നു. ഇനി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ പായസം വീണ്ടും തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ, നമുക്ക് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ മധുരം ഇട്ട് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇച്ചിരിയുടെ മുന്നിലോട്ട് നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ സ്റ്റൗ നിർത്തിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നെയ്യൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു നെയ്യുടെ കൂടുതൽ ഫ്ലേവർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിട്ടും. നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് പായസത്തിൽ നന്നായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ പായസം നല്ല റെഡി ആയിട്ടുണ്ട്. പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ നിർത്തി 2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം നല്ല റെഡി ആയിട്ടുണ്ട്.
ഇതൊരു അടിപൊളി പായസമാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് ആകെപ്പാടെ കുറച്ച് ഇളനീര്, പിന്നെ പഞ്ചസാര പൊടിച്ചത്, ഇച്ചിരി ഏലക്ക പൊടിച്ചത്, നെയ്, ഇത്രയും സാധനങ്ങൾ മാത്രം നമുക്കിതിന് മതി. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും, പിന്നെ പാല് കേട്ടോ, അഫ്കോഴ്സ് പാലില്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അപ്പോൾ പാലും വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്കിത് തയ്യാറാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഓണമെന്ന് മാത്രം നോക്കണ്ട, ഓണത്തിനോ നിങ്ങളുടെ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻസിനോ ഒക്കെ ഈ പായസം തീർച്ചയായിട്ടും തയ്യാറാക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.